ഇനി തൃശ്ശൂരിലേക്ക് പോകാം. ചിലപ്പതികാരം കലാ സാംസ്കാരിക ഉത്സവത്തിന് ഒരിക്കൽ കൂടി വേദിയൊരുങ്ങുകയാണ് മതിലകത്ത്. തൃക്കണ മതിലകത്തിന്റെ പൊരുൾ തേടുന്ന പ്രാദേശിക ചരിത്രാന്വേഷണമാണ് ചിലപ്പതികാരം ഫെസ്റ്റിവൽ. തമിഴ് കൃതിയായ ചിലപ്പതികാരം ഇളങ്കോവടികൾ രചിച്ചത് തൃക്കണാമതിലകം എന്നറിയപ്പെടുന്ന മതിലകത്തെ ഇലവഞ്ചിക്കുളത്ത് വെച്ചെന്ന് ഐതിഹ്യം. വിശ്വാസവും മിത്തുമിടകലർന്ന ഭൂമിക. തൃക്കണാമതിലകത്തിന്റെ ചരിത്രം തേടിയുള്ള കലാ സാംസ്കാരിക യാത്രയ്ക്ക് മിഴിവേകാൻ ഒരു കൂട്ടം യുവകലാകാരന്മാർ ചിലപ്പതികാരത്തിലെ കഥാപാത്രങ്ങളെ ഇന്നത്തെ ചുറ്റുപാടിൽ പുനഃസൃഷ്ടിച്ച് അവന്റെ അല്ലെങ്കിൽ അവളുടെ കഥ പറയുന്ന ഇൻസ്റ്റലേഷനാണിത്. വേറെ രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ആർട്ട് ഇൻ ടു ലോക്കൽ പീപ്പിൾ അല്ലെന്നുണ്ടെങ്കിൽ വില്ലേജസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മളൊരു 600 പേര് ഇവിടെ വന്നിട്ട് ഒരു മാസമായിട്ട് ക്യാമ്പ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മതിലകത്തെ സസ്യജീവി വൈവിധ്യം പകർത്തിയ ക്യാൻവാസ് ആയത് കേരളത്തിൽ താമസിച്ച് വില്യം ലോഗൻ മലബാർ മാനുവൽ എഴുതിയ അതേ ബംഗ്ലാവിന്റെ ചുവരുകൾ തന്നെ. മാസങ്ങളായുള്ള നിരീക്ഷണവും പഠനവുമാണ് ക്യാൻവാസിൽ പകർത്തിയതെന്ന് കലാകാരി മിത്ര കമലം. കൊച്ചി മുസിരിസ് ബിനാലയും മതിലകം ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ഈ സാംസ്കാരിക സംരംഭത്തിന് തുടക്കമിട്ടത്. തൃക്കണാമതിലകം പൊരുളുകൾ കലാഗവേഷകയായ കവിതാ ബാലകൃഷ്ണനും ബിനാലെ സാംസ്കാരിക വിഭാഗം കേളി രാമചന്ദ്രനും നേതൃത്വം നൽകുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് ഉർവശി ശാരദയാണ്, മീനകന്ദസ്വാമി, റിയാസ് കോമു, അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള 5 സ്ത്രീകളെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുന്ന പരിപാടിയുണ്ട്. ബംഗ്ലാവുകടവ്, ഇലവഞ്ചിക്കുളം, തൃപ്പേക്കുളം, മതിലകം ജംഗ്ഷൻ എന്നീ പ്രദേശങ്ങളിലായി നടക്കുന്ന ചിലപ്പതികാര മഹോത്സവം 17 അവസാനിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശ്ശൂർ.